നാലോളം വരുന്ന മഹിളാ മോർച്ച പ്രവർത്തകരാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്നും മുഖ്യമന്ത്രി ഈ മുഖ്യശാലയിലെ പരിപാടിക്ക് പുറപ്പെടാൻ തുടങ്ങും മുമ്പ് അവിടേക്ക് തിരിച്ചെത്തിയത്. മോർച്ച പ്രവർത്തകർപ്പിച്ചു. ഈ സമയത്ത് വനിതാ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. വളരെ കുറച്ച് വനിതാ പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ വനിതാ പോലീസ് പ്രവർത്തകർ വനിതാ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. നേരത്തെ തന്നെ പ്രതിഷേധ ക്ലാസിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് കനത്ത പോലീസ് സന്നാഹം ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വനിതാ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് ഇവരെ വളരെ വേഗം തടയാൻ സാധിച്ചില്ല. തുടർന്നാണ് അപ്പുറത്ത് നിന്ന് കൂടുതൽ വനിതാ പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഏതായാലും അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഏതാണ്ട് 9:35 മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയി. ആ സമയത്ത് ആയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് കയറി അതിക്രമിച്ച് കയറി ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ ഒരു ശ്രമം നടത്തിയത്. ഏതായാലും ആ ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു. മാത്രമല്ല യുവമോർച്ച പ്രവർത്തകരും ഇവിടേക്ക് എത്താൻ സാധിച്ച ഉണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കനത്ത സുരക്ഷയാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരുന്നത്. ഏതായാലും ഈ നാലും വരുന്ന മഹിളാ മോർച്ച പ്രവർത്തകരാണ് വളരെ പെട്ടെന്ന് അതായത് ഈ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്നും ഇറങ്ങാൻ ഏതാണ്ട് 5 മിനിറ്റ് മാത്രം ശേഷിക്കെ ക്ലിഫ് ഹൗസിലേക്ക് ഇരട്ടെത്തിയത്. അവർ പല സ്ഥലങ്ങളിലായി മാറി നിൽക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് അവർ ഈ ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് എത്തി. കടലിൽ നിന്നും മറ്റും മാറി നിന്ന സ്ത്രീകളാണ് അവിടേക്ക് എത്തിയത്. ആ സമയത്താണ് പോലീസ് വളരെ തിടുക്കത്തിൽ ഇവരെ തടഞ്ഞു. ആദ്യം 3 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ സ്ത്രീകൾ പല സ്ഥലങ്ങളിൽ നിന്നുമായി ഈ ക്ലിഫ് ഹൗസിന്റെ വശത്തേക്ക് എത്തി. അപ്പോൾ കൂടുതൽ വനിതാ പോലീസുകാരെ എത്തിച്ച് അവരെ തടയുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഈ വനിതാ പോലീസ് ഈ വനിതാ പ്രവർത്തകർ മഹിളാ മോർച്ച പ്രവർത്തകർ തടഞ്ഞു. അവർ റോഡിൽ കുത്തിയിരുന്നടക്കം ഈ പോലീസ് വീട്ടിൽ കയറാൻ തയ്യാറായില്ല. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ ഈ പോലീസ് വീട്ടിന് ഉള്ളിലേക്ക് കയറ്റുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഏതായാലും ഇന്നും മുഖ്യമന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇന്നലെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിൽ അതായത് മുഖ്യമന്ത്രിക്ക് ഇന്ന് വെളുപ്പിൻശാലയിലെ IMS അക്കാദമിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. 10 മണിക്ക് 9:35 മുഖ്യമന്ത്രി ഇവിടെ നിന്നും ഇറങ്ങി. ഏതെങ്കിലും വഴിയിലുടനീളം ഏതാണ്ട് 10 മീറ്റർ ഇടപെട്ട് തന്നെ ഓരോ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നിന്നും ഈ ക്ലിഫ് ഹൗസിലേക്ക് വന്ന വഴിക്ക് വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി.